കാർഷിക നിയമത്തിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ ഇന്നലെ ലോക്സഭയിലും ബഹളം വച്ചു. അംഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താമെന്ന് സ്പീക്കർ ഓം ബിർളയുടെ നിർദ്ദേശം അവഗണിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് സഭ രണ്ടു തവണ നിർത്തിവച്ചു. സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് പിരിയുകയായിരുന്നു. കോൺഗ്രസ്, ഡിഎംകെ, തൃണമൂൽ തുടങ്ങി പ്രതിപക്ഷ പാർട്ടികളാണ് മുദ്രാവാക്യവുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയത്. കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് സഭ ഇന്നലെ പിരിഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് സഭയിൽ ഇന്നലെ നടന്നത്. ഭുവനേശ്വർ കരുതിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ സന്നിഹിതനായിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള എംപി വിജയപാൽ സിംഗ് തോമർ നന്ദിപ്രമേയത്തെ പിന്താങ്ങി. പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് പ്രമേയത്തിനുമേലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മുന്നോട്ട് വച്ച ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യത്തിന് ഇന്നും അതേ പ്രാധാന്യമാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള AIDMK എംപി എ നവനീത കൃഷ്ണൻ, ഒഡീഷയിൽ നിന്നുള്ള BJD എംപി പ്രസന്ന ആചാര്യ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. നേരത്തെ സഭ ആരംഭിച്ചയുടെ ചില അംഗങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് സഭയുടെ നടപടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും ഇത് പാർലമെന്റിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്നും രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യനായിഡു പറഞ്ഞിരുന്നു. സഭയിൽ അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് അംഗങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. You are all aware there is a restriction on the usage of cellular phones within the Rajya Sabha chambers, which is notified in the parliamentary bulletin part 2 issued prior to the commencement of the sittings of a session. It has been observed that some members are using their mobile phones to record the proceedings of the house while sitting in the chamber. Such conduct is against parliamentary etiquette and is not expected from the honorable members. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിന് പ്രതിപക്ഷവുമായി സമവായമായതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അതിനിടെ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 3 ആം ആദ്മി എംപിമാരെ രാജ്യസഭാ ചെയർമാൻ സഭയിൽ നിന്ന് ഇന്നലെ സസ്പെൻഡ് ചെയ്തു. സഞ്ജയ് സിംഗ്, സുശീൽ കുമാർ ഗുപ്ത, NDGupta എന്നിവരെയാണ് സഭയിൽ നിന്ന് പുറത്താക്കിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.